നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിസംബറിലെ KBFC ഫാൻസ് പ്ലെയർ ഓഫ് ദ മന്തിൻ്റെ ഇപ്പോൾ ഡിമിട്രിയോസിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഏകദേശം 4 മത്സരങ്ങളാണ് ഡിമിട്രിയോസ് ഡിസംബറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ 3 ഗോളുകളും 1 അസിസ്റ്റും നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ഈ സീസണിലും ഡിമിട്രിയോസ് ഡയമണ്ട് ടക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വരും മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോററായിട്ട്, അതേപോലെ തന്നെ ISL-ലെയും ടോപ്പ് സ്കോററായിട്ട് ഡിമിട്രിയോസിനെ കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാനുള്ളത് ഒരു വമ്പൻ സൈനിങ് നടന്നിരിക്കുകയാണ്. ഒരു വിദേശ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിൽ പോലും കേരള ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു സൈനിങ്ങാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത് അൽവാരോ വാസ്കിസിനെ കുറിച്ച് തന്നെയാണ്. അൽവാരോ വാസ്കിസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമെന്നെല്ലാം നമ്മൾ റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാലിപ്പോൾ അൽവാരോ വാസ്കിസിന് വിലക്ക് ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ISL ക്ലബ്ബുകളിൽ കളിക്കാൻ അൽവാരോ വാസ്കിസിനെ ഇപ്പോൾ FC ഗോവ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഒരു അപ്ഡേറ്റിലൂടെ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൽവാരോ വാസ്കിസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്ന കാര്യം എന്തായാലും നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരു വമ്പൻ സൈനിങ് നടന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗോകുലം കേരള FC ആണ് പുതിയ വിദേശ സൈനിങ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഗോകുലം കേരള FC ഈ കാര്യം ഒഫീഷ്യലായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിക്കോളോ എന്ന് പറയുന്ന വമ്പൻ സെൻട്രൽ മിഡ്ഫീൽഡറിനെയാണ് ഇപ്പോൾ ഗോകുലം കേരള FC സ്വന്തമാക്കിയിരിക്കുന്നത്. 28 വയസ്സുള്ള ഈ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 2 കോടി രൂപയോളം അടുത്ത് വരും. എന്തായാലും ഗോകുലം കേരള FC-യും വമ്പൻ വേട്ട തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനിക നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക. വീഡിയോ നിർത്തുന്നു.